എൻ്റെ പേര് ലില്ലി, സ്ഥലം അരനാട്ടുകര. ഞാൻ എൻ്റെ മകളുടെ കൊച്ചിനാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൾ പ്രസവിച്ച് കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തരുമ്പോൾ ഒരു അനക്കുവോ കരച്ചിലോ ഒന്നും ഉണ്ടായില്ല. അവിടുന്ന് കുട്ടികളുടെ ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ പറഞ്ഞു കുട്ടീനെ ഐ സി യുയിൽ കിടത്താം, കുട്ടി നില ഭയങ്കര മോശമാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അശ്വിനിയിലേക്ക് കൊണ്ടുപോയി. അവിടെ 3 ദിവസം വെന്റിലേറ്ററിലും 3 ദിവസം ഐ സി യുയിലും കിടത്തി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ജെറുസലേം നാഥനെ വിളിച്ചു കരഞ്ഞ് അപേക്ഷിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു പ്രാർത്ഥന, ദിവ്യ വൈദ്യന ഔഷധമായ യേശുവെ ഈ കുഞ്ഞുങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പറഞ്ഞു. അങ്ങനെ 14 ദിവസം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകന് പൂർണ്ണ ആരോഗ്യം കിട്ടി. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. അനക്കമില്ലാത്ത ആഞ്ചലയാണ് ഇന്ന് അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൈകളടിച്ചുകൊണ്ട് നല്ല ദൈവത്തോട് നന്ദി പറയാം. കർത്താവിന്റെ നാമത്തിൽ ജീവൻ തരാൻ, അത് സമർത്ഥമായി തരാൻ വന്ന കർത്താവിന്റെ നാമത്തിലാണ് ഇന്ന് ആഞ്ചലയെ ഇന്ന് അൽത്താരിൽ ഡ്യൂട്ടി കൊണ്ടുവന്നിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നന്ദി പറയാം നമുക്ക്. സാക്ഷ്യം നൽകുന്നു ടൈറ്റസ്. എന്റെ പേര് ഉഷ, കോടന്നൂര് വീട്. എന്റെ ഭർത്താവിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എന്റെ ഭർത്താവിന് വയറുവേദനയായി. ഡോക്ടറുടെ അടുത്ത് ചേർന്നപ്പോൾ സ്കാനും ബയോപ്സിയും എല്ലാ കാര്യങ്ങളും ചെയ്ത് ഡോക്ടറെ ലിവറിൽ ക്യാൻസറെ ആണെന്ന് പറഞ്ഞു. ഇവിടെ അതിനുള്ള ചികിത്സയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ തീരുമാനിച്ചു. അന്ന് ഞങ്ങൾ ജെറുസലേമിൽ വന്ന് പട്ടത്തച്ഛനെ കണ്ടു. പട്ടത്തച്ഛൻ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുകയും ഒരു മിഠായിയും വെളിച്ചെണ്ണയും തന്നു, ഒരു പ്രാർത്ഥന തന്നു. ഈശോയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തണമെന്ന പ്രാർത്ഥന തന്ന് 33 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു. അത് ചെല്ലി ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെന്നു. അന്ന് ഞങ്ങൾക്ക് സ്കാൻ ചെയ്തപ്പോൾ അതിൽ ക്യാൻസർ വരെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. യേശുവെ ഇവിടെ ശരീരം മുഴുവൻ ക്യാൻസർ രോഗവും ലങ്സ് മുഴുവൻ രോഗാണുക്കളും പേറി വന്ന ടൈറ്റസ് ആണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ ഏത് ആശുപത്രിയിലായിരുന്നു ടെസ്റ്റ് ചെയ്തത്? ഇവിടുത്തെ മെഡിക്കൽ തൃശൂർ മെഡിക്കൽ ഒന്ന് ശരിയാക്കിയ തൃശൂർ മെഡിക്കൽ കോളേജിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ലങ്സിൽ ക്യാൻസർ ആണെന്നും ശരീരം മുഴുവനും രോഗാണുക്കളുമാണെന്ന് വിധി എഴുതിയിരിക്കുന്ന ടൈറ്റസിന് അഭയം അരുളിയത് യേശുവിന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിച്ച് സുഖപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഇവിടുന്ന് ചൊല്ലിക്കൊണ്ട് എറണാകുളം ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടുന്ന് പോകുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിന് പ്രേരിതമായി ഒരു പ്രാർത്ഥനയും ഒരു മധുരവുമാണ് ടൈറ്റസിന് കൊടുത്തത്. അവിടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ശരീരത്തിലോ ലങ്സിലോ ക്യാൻസറിന്റെ ഓരോ രോഗാണുക്കളും ഇല്ല. അവർക്ക് അത്ഭുതമായി ഡോക്ടറെ വിളിച്ചു, ഇല്ല ഇവിടെ വെരിഫൈ ചെയ്താണ് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ. പല പ്രാവശ്യങ്ങളും അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും അതിന്റെ ഉള്ളിൽ ക്യാൻസറിന്റെ ഓരോ രോഗാണുക്കളും ഇല്ല എന്നുള്ള ഒരു തീരുമാനത്തിനാണ് ഡോക്ടർമാർ എത്തിയിരിക്കുന്നത്. ആ സാക്ഷ്യമാണ് ഇപ്പോൾ കേൾത്തത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന്. സാക്ഷ്യം നൽകുന്നു ജോയ്സി. എന്റെ പേര് ജോയ്സി ആന്റണി. ഞാൻ മാളയിൽ നിന്നാണ് വരുന്നത്. ഒരു വർഷമായിട്ട് എന്റെ വിസയുടെ തടസ്സമായിട്ട് പല കാരണം കൊണ്ടുകൂടെ അത് മുടങ്ങിയിരിക്കുകയായിരുന്നു. ജോലിയും താമസവും ഒക്കെ റെഡിയായിട്ടും വിസയുടെ തടസ്സം മാത്രം മാറിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്ന് ജെറുസലേമിൽ വന്ന് റിജോച്ചനോട് പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥനാ സഹായം ചോദിച്ചു. കൺവെൻഷന്റെ ദിവസങ്ങളിലും ജാഗരണ പ്രാർത്ഥനയും എന്നും പ്രാർത്ഥിച്ചു. ഈ നിയോഗം വെച്ച് 8 സെപ്റ്റംബർ ഈ നിയോഗം വെച്ചിട്ട് എന്നെ മാതാവിന് കിരീടധാരണം നടത്തി പ്രാർത്ഥിച്ചു. മാതാവിന് പ്രാർത്ഥനയ്ക്കോട്
നന്മ നിറഞ്ഞു പറയുമെന്നുള്ള പ്രാർത്ഥനയോടെ ഒരു കൊന്ത ഉണ്ടാക്കി ചാർത്തി. ദൈവം എനിക്കിത് തന്നാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇത് ശരിയാക്കി തരണമെന്ന് തീവ്രമായിട്ട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഒക്ടോബർ മാസം 30-ാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് വിസയുടെ കോപ്പി അയച്ചു കിട്ടി. അടുത്ത വെള്ളിയാഴ്ച ഞാൻ പുറത്ത് പോകും, ജോലിക്ക് പോകും. യേശുവേ നന്ദി. യേശുവേ മാതാവിന് കിരീടം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് മാതാവ് നൽകിയ സ്നേഹ സമ്മാനമാണ്. വിദേശ യാത്ര തടസ്സങ്ങൾ എടുത്തു മാറ്റി ഇതാ വിദേശ യാത്രയാകുന്ന ജോയിസയുടെ സാക്ഷ്യമാണ് കേട്ടത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയും. സാക്ഷ്യം നൽകുന്നു ഡെന്നിസ് ടോണി. എന്റെ പേര് ടോണി, സ്ഥലം തുമ്പൂര്. ഞാൻ എന്റെ മോന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി. എന്റെ ആദ്യത്തെ മോന് 7 വയസ്സുണ്ട്. രണ്ടാമത്തെ മോൻ ഉണ്ടാവാൻ വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ 1 വർഷത്തോളം പോയി. എന്നിട്ടും അവിടെ ഒരു ഫലം ഉണ്ടായില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ജെറുസലേം കൂടാരത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും പട്ടത്തച്ഛനെ കൊണ്ട് കൈ പ്രാർത്ഥന നടത്തുകയും ചെയ്തതിന്റെ ഫലമായി ഞങ്ങൾക്ക് ഒരു മോനെ ദൈവം തന്നു. അവന് അടുത്ത മാസം 22-ാം തീയതി 1 വയസ്സ് തികയാണ്. യേശുവെ നന്ദി. യേശുവെ സ്തോത്രം. ദൈവമേ, ജെറുസലേം വചന കൂടാരത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഓരോ മാസത്തിലും 3-ാമത്തെ ആഴ്ചയിലാണ് ഞായറാഴ്ചയാണ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കുന്നത്. ഞാനിത് പറയുന്നത്, ഇന്ന് അനേക മക്കൾ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച് പല സ്ഥലങ്ങളിലും രൂപകളും പണങ്ങളും ചെലവഴിക്കപ്പെടുന്നുണ്ട്. ദൈവം രക്ഷിക്കുന്നവനായ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ദൈവം നൽകുന്ന സമ്മാനമാണ് സന്താന ഭാഗ്യം. ഇതാ നമുക്ക് ഇന്ന് സാക്ഷ്യം നൽകിയ ഡെന്നിസ് ടോണി അത്ഭുതകരമായ വിധത്തിൽ ഒരു കുഞ്ഞിനെ കർത്താവ് നൽകിയ സാക്ഷ്യമാണ് കേട്ടത്. കൈകളടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് നന്ദി പറയും. സാക്ഷി നൽകുന്നു മിനി ഷാജു. എന്റെ പേര് മിനി, സ്ഥലം ജിയാരം. ഞാൻ രണ്ട് കാര്യങ്ങൾക്കാണ് സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. ആദ്യത്തത്, എന്റെ പേപ്പന് 2 വർഷം മുമ്പ് വലിയൊരു ആക്സിഡന്റ് ഉണ്ടാകുകയും തല പൊളിഞ്ഞ് ഹോസ്പിറ്റലാവുകയും ചെയ്തു. പേപ്പനെ ഡോക്ടർമാര് തിരിച്ചു വിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങള് ഇവിടെ ജെറുസലേമിൽ വന്ന് പിറ്റേ ദിവസം തന്നെ വന്ന് കാനാട്ടച്ഛനെ കൊണ്ടു. അച്ഛൻ ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥന ക്ലാസ് തന്നു. ഞങ്ങളത് വെച്ച് പ്രാർത്ഥിച്ചു. 5 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ജെറുസലേമിൽ വന്ന് പെട്ടത്തച്ഛനെ കണ്ടു. അച്ഛനോട് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇവിടെ മാതാവിന്റെ വെളിച്ചെണ്ണ എടുത്ത് പേപ്പനെ ശിരസിലും വാദങ്ങളിലും പൂശി പ്രാർത്ഥിക്കുക, ശരിയാവുമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞയച്ചു. 29 ദിവസം കഴിഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു 29 ദിവസം. 29 ദിവസം കഴിഞ്ഞപ്പോൾ പേപ്പൻ കണ്ണു തുറന്നു. ഇപ്പോൾ പേപ്പൻ പൂർണ്ണ സുഖമായിട്ടിരിക്കുന്നു. 2-ാമത്തെ സാക്ഷ്യം, ഭർത്താവിന് 1 വർഷമായി വിദേശ യാത്ര തടസ്സം ഉണ്ടായിരുന്നു. ഞാനിവിടെ എനിക്ക് സാധിക്കാവുന്ന എല്ലാ ആഴ്ചകളും വരാറുണ്ട്. അങ്ങനെ ഞാനും ഭർത്താവും കൂടി പട്ടത്തച്ഛനെ കൊണ്ട് കണ്ടു. അച്ഛൻ പറഞ്ഞു, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, പറഞ്ഞു ശരിയാവും, കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാം ശരിയായി. ആള് പോയി. 2 മാസമായി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. 2 സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. 1, വളരെ അത്യാസന്നമായ നിലയിൽ കഴിഞ്ഞിരിക്കുന്ന മിനി ഷാജുവിന്റെ ഇളയപ്പൻ ഇതവിടെ നിൽക്കുകയാണ്. മരിച്ചു അല്ലെങ്കിൽ മരണത്തോടെ മല്ലടിക്കുന്നു എന്നുള്ള വാർത്തയുമായിട്ടാണ് ജെറുസലേമിലേക്ക് ഓടി വരുന്നത്. ദൈവത്തിലുള്ള വലിയ വിശ്വാസം കൊണ്ടാണ് ദൈവാലയത്തിലേക്ക് അല്ലെ പുരോഹിത പക്കലേക്ക് ദൈവമക്കൾ കടന്നു വരുന്നത്. അവനെ കർത്താവ് സ്പർശിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത്ഭുതകരമായ വിധത്തിൽ 29 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന വർഗീസ് അത്ഭുതകരമായി 29-ാം ദിവസം കണ്ണു തുറക്കുകയാണ്. പിന്നെ പെട്ടെന്നാണ് സൗഖ്യങ്ങൾ ഉണ്ടായിത്തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അൾത്താരിയിൽ സന്തോഷത്തോടുകൂടി കടന്നു വന്നാലും സാക്ഷ്യം നൽകാൻ വേണ്ടി വ്യക്തി നന്ദി പറയുന്നതോടൊപ്പം തന്നെ മിനി ഷാജുവിന്റെ ഭർത്താവിന് വിദേശത്ത് പോകാനുള്ള വിസയും ജോലിയും കിട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഈ കുടുംബത്തിന്റെ സന്തോഷം പങ്കുചേരാം. കൈകളടിച്ച് നല്ല ദൈവത്തോടെ നമുക്ക് നന്ദി പറയാം.
പാടു പാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന്, രക്ഷകൻ നാമത്തിന്. സാക്ഷ്യം നൽകുന്നു അനൂപ്. എന്റെ പേര് ഡിസി, സ്ഥലം വെൽത്തുരുത്തു. എന്റെ മൂത്ത മകൻ അനൂപിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അവൻ സി എക്ക് 5 കൊല്ലം മുൻപ് സി എ ആരംഭിച്ചു. ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ആയതും പരീക്ഷകൾ ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായതുകൊണ്ടും ഞാനിവിടെ 5 കൊല്ലം എല്ലാ വെള്ളിയാഴ്ചകളിലും നിയോഗം വെച്ച് ഉപവസിച്ച് കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ മാതാവിൻ്റെ കിരീടധാരണത്തിന് എൻ്റെ മകനെ നിയോഗം വെച്ച്, മാതാവേ അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴേക്കും, അവനപ്പം 3 പേപ്പറുണ്ടായിരുന്നു എഴുതാനായിട്ട്, ആകെ 14 പേപ്പറാണ്, അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴേക്കും എൻ്റെ മകൻ്റെ പരീക്ഷ എല്ലാം നീ അവസാനിപ്പിച്ച് അവനൊരു ജോലി തരണമെന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ചാവറാച്ചൻ്റെ വിശുദ്ധ ദിനത്തിനും ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അവൻ്റെ അവസാനത്തെ പേപ്പർ കഴിഞ്ഞ ജൂണിലായിരുന്നു. ആഗസ്റ്റിൽ അവൻ്റെ പരീക്ഷാ ഫലം വന്ന് അവൻ വിജയിച്ചു. സെപ്റ്റംബർ മാസത്തിൽ മാതാവിനൊരു ജോലി നിഗ്രഹിച്ചു. ആദ്യ ശമ്പളത്തിൽ നിന്നും അച്ഛന് ചെറിയൊരു വിഹിതമായിട്ട് ഞാൻ എൻ്റെ മകനെ കൊണ്ടുവന്നിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ശോസ്ത്രം. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരിൽ അത്ഭുതങ്ങൾ നടക്കുന്ന വിധമാണ് ഇപ്പോൾ കണ്ടത്. പരിശുദ്ധ അമ്മ വിശ്വാസികളുടെ റാണിയാണ്. വിശ്വാസിയുടെ റാണിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് മാതാവിന് കിരീടം വെച്ച് പ്രാർത്ഥിച്ച് കോടി അച്ഛന് പങ്കെടുത്തതിന്റെ ഫലമായി പരീക്ഷയിൽ പാസ്സാകുക മാത്രമല്ല ജോലിയും കൊടുത്ത് അവരനുഗ്രഹിച്ച അനുഗ്രഹ സാക്ഷ്യമാണ് കേട്ടത്. കൈകളടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയുന്നു. സാക്ഷ്യം നൽകുന്നു മനു. എന്റെ പേര് മനു. ഞാൻ ഇവിടെ അടുത്തുള്ള 5 മരിയാപുരം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഡോക്ടറാണ്. കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിലെ MBBS കഴിഞ്ഞുള്ള MD എക്സാം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ നടന്നതായിരുന്നു എൻ്റേത്. പരീക്ഷയുടെ ഡേറ്റ് വന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ പ്രൊഫസർ ഒരു നീണ്ട ലീവിന് പോയി. അതോടുകൂടി ഞങ്ങളുടെ കോളേജിൽ പ്രൊഫസർ ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പ്രൊഫസർ ഇല്ലെങ്കിൽ അവിടെ പരീക്ഷ നടത്തില്ല, എന്നെ കാലിക്കറ്റിലേക്ക് മാറ്റും. 2-3 ദിവസം ദൈർഘ്യമുള്ള ഒരു പരീക്ഷയാണ്. അതിൽ ഒട്ടും പരിചയമില്ലാത്തൊരു സാഹചര്യത്തിൽ പെട്ടുപോയാൽ പരീക്ഷ പാസ്സാവുക തന്നെ ബുദ്ധിമുട്ടാണ്. എൻ്റെ കോളേജിൽ പഠിച്ചിറങ്ങിയ ഇതേവരെ ഒരാളും 1000 തവണ പരീക്ഷ പാസ്സായിട്ടില്ല. മിക്കവരും 3-ാം തവണയും ചില 2-ാം തവണയാണ് പരീക്ഷ പാസ്സാവുന്നത്. ഇതെല്ലാമായിരിക്കും എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും ഇവിടെ ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ വന്ന് 3 വെള്ളിയാഴ്ചകളിൽ വന്ന് ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ പരിണത ഫലമായി ഞങ്ങളുടെ പ്രിൻസിപ്പളിന് പെട്ടെന്നൊരു മാറ്റം. എന്തുകൊണ്ട് എൻ്റെ പരീക്ഷ അങ്ങോട്ട് മാറ്റുന്നു? പ്രിൻസിപ്പൾ എന്നെ എടുത്തിറങ്ങി. എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏതോ ബാധ കയറിയ പോലെയായിരുന്നു പ്രിൻസിപ്പൽ. പിന്നീട് അങ്ങോട്ട് ആൾ വന്നു, എക്സാം കൺട്രോളിൽ വിളിച്ചു, മാറ്റി വെച്ച എൻ്റെ എക്സാം സ്ഥലം വീണ്ടും തൃശ്ശൂരിലേക്ക് മാറ്റി. ഒരു പ്രൊഫസറും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇവിടേക്ക് പോസ്റ്റ് ചെയ്യാൻ. അഡീഷണൽ പ്രൊഫസറായിരുന്ന ഒരാളെ പ്രൊഫസറിലേക്ക് സ്ഥാനക്കയറ്റം കൊടുത്ത് ഇവിടേക്ക് അപ്പോയിന്റ് ചെയ്തു. എന്നിട്ട് എൻ്റെ പരീക്ഷ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തുകയുണ്ടായി. അതുമാത്രമല്ല, റിസൾട്ട് എന്റെ പരീക്ഷ കഴിഞ്ഞത് 9-ാം തീയതിയാണ്. 15-ാം തീയതിയാണ് DME ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ 10-ഉം 11-ഉം സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആണ്. 3-4 ദിവസത്തിനുള്ളിൽ ഒരിക്കലും റിസൾട്ട് വരില്ല. 1.5 മാസം എടുക്കും റിസൾട്ട് വരാൻ. ഇത് ഒരിക്കലും നടക്കില്ല എന്നെല്ലാവരും പറഞ്ഞതാണ്. എന്തുകൊണ്ടോ എന്റെ റിസൾട്ട് 13-ാം തീയതി വന്നു. സെക്കൻഡ് സാറ്റർഡേ മുടക്കായിരുന്നിട്ടും ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ജോലി ചെയ്തു. അതിന്റെ പരിണിത ഫലമായി റിസൾട്ട് വന്നു. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായി. 73% ഞാൻ പാസ്സായത്. സെക്കൻഡ് റാങ്ക് കിട്ടിയ വിദ്യാർത്ഥിയെക്കാളും എനിക്കൊരു 10-80 മാർക്കോളം 10% മാർക്ക് വ്യത്യാസത്തിൽ ഞാൻ പാസ്സായി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ മനുവിന്റെ ഒരു സാക്ഷ്യം. ഡോക്ടർക്ക് വേണ്ടി എല്ലാ സംഗതിയും ദൈവം ക്രമീകരിച്ചു കൊടുത്തു. 2 ദിവസം മുമ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും പറയണം, ഒരു കാരണവശാലും നടക്കാത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഡോക്ടർക്ക് വേണ്ടി അത് സംവിധാനം ചെയ്യപ്പെടുന്നു. ഡോക്ടർക്ക് വേണ്ടി സംവിധാനം ചെയ്യപ്പെടുക മാത്രമല്ല, റാങ്കോട് കൂടിയിട്ട്, ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ട്
ഡോക്ടർ മനു പാസായ ഈ പുണ്യമായ ദിവസത്തിൽ ജെറുസലേം വചന കൂടാരത്തിന്റെ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഒരു പുഷ്പം കൊടുത്ത് നമുക്ക് ഈ വലിയ ദിവസത്തെ നമുക്ക് അനുമോദിക്കാം. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയും. സാക്ഷ്യം നൽകുന്നു അനുപ്രിയ. എന്റെ പേര് സുനിത. ഞാൻ ചാഴൂരിൽ നിന്നും വരുന്നു. ഞാൻ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണ്. എന്റെ മകൾ അനുപ്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്. എന്റെ മോൾക്ക് മൂത്രത്തിൽ കൂടെ പോണ അസുഖം ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ട് 1.5 കൊല്ലത്തോളം മരുന്ന് കഴിച്ചു. ഡോക്ടർ പറഞ്ഞത് കുറച്ച് വർഷങ്ങളൊക്കെ പിടിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടി എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വന്ന് ധ്യാനത്തിലൊക്കെ കൂടാറുണ്ട്. ആ കുട്ടി എന്നോട് വന്ന് പറഞ്ഞു ജെറുസലേമിൽ വന്ന് പട്ടത്തച്ഛനെ കണ്ട് വിവരം പറയാൻ. അങ്ങനെ ഞങ്ങള് ആ കുട്ടിയെ അന്യമോളിയും കൊണ്ട് പട്ടത്തച്ഛന്റെ അടുത്ത് വന്നു. അച്ഛൻ പറഞ്ഞു രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ. അങ്ങനെ വെള്ളിയാഴ്ച വന്ന് ആ ശുശ്രൂഷയിൽ പങ്കെടുത്തു. അവിടുന്ന് ഒരു വെളിച്ചെണ്ണയും ഒരു പ്രാർത്ഥനയും തന്നു. ദിവ്യവൈദ്യനും ഔഷധവുമായ യേശുവെ എന്നിലും എൻ്റെ രോഗത്തിലും ഒന്ന് നിറയണമെന്ന്. 2 നേരം 7 പ്രാവശ്യം ചെല്ലുക, പിന്നെ വെളിച്ചെണ്ണ പൊക്കിളമ പറ്റുക, ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അന്നത്തെ ദിവസം ധ്യാനത്തിലും കൂടി പങ്കെടുത്ത ഞങ്ങള് ഇവിടുന്ന് 5 മണിക്കൊക്കെയാണ് പോയത്. അപ്പൊ അന്നത്തെ ഇതിലെ അച്ഛൻ പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്ന 3 കുട്ടികൾക്ക് മൂത്രത്തിൽ കൂടെ പോണ അസുഖം ഈശോ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരാളെന്റെ മോളാന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അതുപോലെ തന്നെ എന്റെ മോൾക്ക് അസുഖം വന്നിട്ടില്ല. 1.5 കൊല്ലമായി ഈ അസുഖം വന്നു പോയിട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഒരു സഹോദരിയുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ കേട്ടത്. അനുപ്രിയ മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്ന അസുഖവുമായി വെള്ളിയാഴ്ച തോറും അതിരാവിലെ 7 മണിക്ക് ഒരു പ്രാർത്ഥന ഇവിടെ നടക്കുന്നുണ്ട്. 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകമായി അച്ഛനെ കാണാൻ വരുന്ന ചില രോഗികളെ കർത്താവ് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു. താല്പര്യമുള്ളവർക്ക് അത് പങ്കെടുക്കാവുന്നതാണ്. അതിരാവിലെ ജപമാലയോടെ ആരംഭിച്ച് കൃത്യം 8:30 സമാപനം കുറിക്കുന്ന ശുശ്രൂഷയാണത്. ഇതാ അനുപ്രിയ യൂറിനിലൂടെ പ്രോട്ടീൻ പോകുക മാത്രമല്ല ശരീരത്തിന് പലവിധ അസുഖങ്ങളുമായി വന്നത്. അന്ന് പേര് ചൊല്ലി വിളിക്കുകയായിരുന്നു, ദൈവം വെളിപ്പെടുത്തുകയായിരുന്നു, അത്ഭുതകരമായി സൗഖ്യം നൽകിയ സാക്ഷ്യമാണ് ഇപ്പോൾ അനുപ്രിയയുടെ അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. അനുപ്രിയ ഇപ്പൊ എന്ത് ചെയ്യാണ്? എത്രല പഠിക്കണ്ടേ? 8-ല് പഠിക്കുന്ന അനുപ്രിയയുടെ സങ്കടം നമുക്ക് അറിയാമോ? പഠിക്കാൻ പറ്റില്ല, തളർച്ച, ക്ഷീണം എന്ന രോഗമായി കിടക്കുന്ന ഒരു മറ്റൊരു വീട്ടുകാരി കൂട്ടുകാരി പറഞ്ഞു കേട്ടിട്ടാ വന്നത്. ഇതാണ് സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ നല്ല അനുഭവങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോൾ അവരും ക്രിസ്തുവിനെ അറിയാൻ ഇടയായിത്തീരുന്നു. അങ്ങനെയാണ് അനുപ്രിയ ഇന്ന് സൗഖ്യവതിയായി തീർന്നത്. കൈകളടിച്ച് നല്ല ദൈവത്തെ നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് ദൈവത്തെ മറക്കാം. സാക്ഷ്യം നൽകുന്നു ഭാസ്കരൻ. എന്റെ പേര് ഭാസ്കരൻ. എന്റെ സ്ഥലം ഉള്ളൂർക്കര. ഞാനും എന്റെ ഭാര്യയും ഒരു 20 വർഷമായി. ഞാനൊരു ഹൈന്ദവ സഹോദരനാണ്. 20 വർഷമായി പല സ്ഥലങ്ങളിലും ധ്യാനം കൂടിയുണ്ട്. ഇവിടുത്തെ ധ്യാനത്തില് താമസിച്ച് ധ്യാനം കൂടിയുണ്ട്. എനിക്കൊരു 3 വർഷമായി തുടർച്ചയായിട്ട് നെഞ്ചുവേദനയും തലവേദനയും. അത് കുറെ ഡോക്ടർമാരെ കണ്ടു. അതിനൊന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രം സമാധാനം ഉണ്ടാവും. കുറച്ചുനാൾ കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും. ഞാനൊരു ദിവസം ഇവിടെ വന്ന് പട്ടത്തച്ഛനെ കണ്ട് വിവരമൊക്കെ പറഞ്ഞു. എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. ഇവിടെ വിളക്കിലെ എണ്ണ കൊണ്ടുപോയി. എന്റെ വീട്ടിൽ ഇപ്പോഴും 2 നേരം ഞാനും എന്റെ ഭാര്യയും പ്രാർത്ഥിക്കാറുണ്ട്. മക്കളും മരുമക്കളൊന്നും അതിൽ പങ്കെടുക്കാറില്ല. എന്നാലും ഞങ്ങള് 2 പേരും സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് എല്ലാ സുഖമൊക്കെ പെട്ടു. 30 വർഷമായി ഞാൻ പൊടി വരിച്ചിരുന്നു. എല്ലാ രോഗത്തിനൊന്നും ജെറുസലേം നാഥം എന്നെ വിടുവിച്ചു തന്നു. പൊടിശീലം, പൊടി വലിക്കുന്ന ശീലമാക്കിയ ആരൊക്കെ ഇവിടെയുണ്ട്? പുക വലിക്കുന്ന ശീലമാക്കിയ ആരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്? ഭാസ്കരൻ പറയുന്നു ദൈവത്തിന്റെ കരസ്പർശം കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്റെ അസുഖത്തിന് വിടുതൽ കിട്ടുക മാത്രമല്ല തന്റെ ഒരു തഴക്കദോഷമായിരുന്ന പൊടി വലിയുന്നും
പൂർണ്ണമായി വിടുതൽ കിട്ടിയ സാക്ഷ്യമാണ് കേട്ടത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയുന്നു. സാക്ഷ്യം നൽകുന്നു ലൂസി. എന്റെ പേര് ലൂസി, സ്ഥലം അമ്മാടം. ഞാൻ രണ്ട് സാക്ഷ്യമാണ് പറയുന്നത്. ഒന്ന്, എന്റെ മകന്റെ IELTS പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പഠിപ്പ് കഴിയാറായിപ്പോ അവൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ പരീക്ഷ എഴുതണില്ല, പാസ്സാവില്ല മമ്മി എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പോവാണ്ട് നിന്നപ്പോ ഞാൻ മോൾക്ക് ഗൾഫിലേക്ക് പോവാറായിട്ട്, അപ്പൊ മോളെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് ഒരു September 18 ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് നമുക്കുമ്പോ അച്ഛൻ ചാവറ കുര്യാക്കോസ് അച്ഛന്റെ 9 നൊവേണ തുടങ്ങലായിരുന്നു. അപ്പൊ പറഞ്ഞ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച എന്ത് കാര്യം സാധിക്കുന്നു പറഞ്ഞു. അന്ന് തൊട്ട് ഞാനും മോനും കൂടിയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടുന്ന് ഒരൊറ്റ ദിവസം മുടക്കാണ്ട് വന്ന് എല്ലാ വെള്ളിയാഴ്ചയും വരും, പ്രാർത്ഥിക്കും, ഒരു സാക്ഷിയാക്കി മാറ്റി തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ December 10 ഒരു പരീക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന്റെ കൂട്ടുകാരൻ വിളിച്ച് അവൻ ബാംഗ്ലൂർ പോയി പരീക്ഷ എഴുതി. 10,000 ആളുകൾ എഴുതി. കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കണ്ട മമ്മി എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് സെലക്ട് ചെയ്തു. അവിടുന്ന് April 13 വരെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും വന്ന് മുടങ്ങാണ്ട് 13 അവൻ പോയി. അവിടുന്ന് ഇപ്പോൾ ആദ്യത്തെ ശമ്പളം ശരിയായി വരുന്നുള്ള അടുത്ത മാസം അപ്പോഴേക്കും ജോലിക്ക് മിനിസ്ട്രിയിൽ കയറ്റി. അവിടുന്ന് ലോൺ അനുവദിച്ചതിനൊരു സംഖ്യ അയച്ചു എന്ന് പറഞ്ഞു. അച്ഛനൊരു വീടം കൊടുന്നു സംഭാവനയായി കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, മോള് പ്രസവിച്ച കുട്ടിക്ക് കൊടുന്ന് തരുമ്പോൾ തന്നെ ഒരു കണ്ണിൽ പീള കെട്ടിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കണ്ണിൽ വെള്ളം വരി. ഇവിടെ 2-3 ഡോക്ടറെ കാണിച്ചു, കുറവില്ലാണ്ടായപ്പോൾ അവിടുന്ന് പോയി, ഗൾഫിയെ പോയി. അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടറെ കാണിച്ചിട്ടും അവരും മാറില്ലേ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോള് മരുന്ന് ഒഴിക്കുമ്പോൾ 33 പ്രാവശ്യം ദിവ്യ വൈദ്യന ഔഷധമായി യേശുവെ ഈ മകളിൽ വന്ന് നിറയണേന്ന് പറഞ്ഞ് 33 ദിവസം പ്രാർത്ഥിക്കും, മമ്മി ഇവിടെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് മാറി എന്ന് പറഞ്ഞിട്ട് സാക്ഷി വന്നു. യേശുവേ, കർത്താവ് നൽകിയ വലിയ അനുഗ്രഹത്തെ പ്രതി കൈകൾ ഉയർത്തിയടിച്ച് നന്ദി പറയാം നമുക്ക് മഹത്വപ്പെടുത്താം. സാക്ഷി നൽകുന്നു ബർണാഷ. എന്റെ പേര് ബർണാക്ഷ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ June 24 ഫ്രൈഡേ പ്രേയർക്ക് ഇവിടെ വന്ന ഉള്ളപ്പോ എനിക്ക് മൗത്ത് ക്യാൻസർ ഉണ്ടായിരുന്നു. അതിലുള്ള റിപ്പോർട്ടും ഉണ്ട്, മൗത്ത് ക്യാൻസർ ഉണ്ട്, എന്റെ ക്യാൻസർ ഉണ്ട്. ഇവിടെ വിശ്വസിച്ചിട്ട് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോയി തിരിച്ച് ഞാൻ ബയോപ്സി എടുത്തപ്പോ എനിക്ക് ക്യാൻസർ ഒന്നും ഇല്ല എന്ന് വന്ന ബയോപ്സി ആയി. Praise the Lord. Thank you for the Jerusalem Retreat Center. പ്രിയപ്പെട്ടവരെ, Praise the Lord. ഇന്ന് ക്യാൻസർ രോഗികൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ച പലതുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജെറുസലേം വചന കൂടാരത്തെ വിശുദ്ധ അഗാത്ത ക്യാൻസർ രോഗത്തിന്റെ വലിയ മധ്യസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, രോഗാണുക്കളെ നിർവീര്യമാക്കി തീർക്കുന്നത് ഇവിടെ വരുന്ന ദൈവമക്കളുടെ സഹനം, പ്രാർത്ഥന, അനുനിമിഷം ഉയരുന്ന പ്രാർത്ഥനകളൊക്കെ കൊണ്ടാണ് എന്ന് ബർണാഷ പറയുന്നു. ആരോ ഭരണ കേട്ട് ജെറുസലേമിൽ വന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. രോഗാണുക്കളെയും പേറിക്കൊണ്ട് വന്ന ബർണാഷ അന്ന് ചെന്ന് പിറ്റേ ദിവസം ചെന്ന് വീണ്ടും ബയോപ്സി എടുത്തു നോക്കിയപ്പോൾ രോഗത്തിന് അണുക്കൾ ഇല്ല എന്നാണ് ഇതിന്റെ രണ്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. കൈകൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം നമുക്ക്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, നമ്മുടെ ഇടയിലൂടെ ജീവിക്കുന്നു.